ഇനി പണ്ട് ഇറങ്ങിയ സമയത്ത് നമുക്ക് ആ വണ്ടി കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിക്കുന്നവർക്ക് ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ആ വിഷമൊക്കെ മാറും. കാരണം 1960s തുടങ്ങി 97 കാലഘട്ടങ്ങൾ വരെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന ഇന്ത്യൻ നിരത്തുകളിൽ നിറസാന്നിധ്യമായിരുന്നു ഇന്ത്യൻ റോഡുകളിലെ സുന്ദരി എന്നറിയപ്പെട്ടിരുന്ന വാഹന പ്രേമികളുടെ ഇഷ്ട വാഹനമായിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതാണ് പ്രീമിയർ പത്മിനി. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വി കെ ഡു സംതിങ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 1988 മോഡൽ പ്രീമിയർ പത്മിനിയാണ്. എൻ്റെ കൂടെയുള്ള ഈ ഒരു പ്രീമിയർ പത്മിനി ഞാൻ ഇന്ന് റിവ്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ ഇടാനുള്ള പ്രധാന കാരണമുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ മാർക്കറ്റിൽ പഴയ വിൻറ്റേജ് ടൈപ്പിലുള്ള ഒരുപാട് പ്രീമിയർ പത്മിനി ഉണ്ട്. അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. എന്നാൽ അതിൻ്റെ ഒറിജിനാലിറ്റി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന വണ്ടികൾ എന്ന് വെച്ചാൽ അപൂർവങ്ങളാണ്. അതിൽ ഒരു വണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ 88 മോഡൽ. കാരണം ഇതിൻ്റെ ഒറിജിനാലിറ്റി ഒട്ടും തന്നെ പോകാത്ത രീതിയിൽ അങ്ങനെ പക്ക രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന മോഡലാണിത്. നമ്മുടെ ഈ വണ്ടിയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണും മുന്നേ നമുക്ക് ആദ്യം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. 1960s പുറത്തിറങ്ങിയ ഫിയറ്റ് 1100 എന്ന് പറയുന്ന ഒരു മോഡലിനെയാണ് 1974 പ്രീമിയർ പത്മിനി എന്ന പേരിൽ ഇന്ത്യയിൽ ഇറങ്ങി തുടങ്ങിയത് കേട്ടോ. പ്രീമിയർ ഓട്ടോമൊബൈൽസ് ആണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ. അതായത് നമ്മുടെ രാജസ്ഥാനിലെ ചിറ്റോർ മഹാറാണിയുടെ സ്മരണാർത്ഥമാണ് ഇതിന് പത്മിനി എന്നുള്ള പേര് വന്നതെന്നാണ് കരുതപ്പെടുന്നത്. സോ ഇത്തരത്തിലുള്ള കുഞ്ഞ് ഡീറ്റെയിൽസ് മാത്രം ഇപ്പം ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഈ വണ്ടിയുടെ വർക്കുകളും ഇതിൻ്റെ കാഴ്ചകൾ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. നമ്മുടെ ഈ സുന്ദരൻ ഫിയറ്റിൻ്റെ കാഴ്ചകൾ നമുക്ക് എങ്ങനെ നോക്കാം. അതായത് നമ്മുടെ ഷോറൂമിൽ ഈ വണ്ടി എങ്ങനെയാണ് ഇറങ്ങിയത്, അതേ കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. വണ്ടി ഇപ്പം നിങ്ങൾക്ക് ഇത് വീഡിയോയിലൂടെ കാണുമ്പോഴാണെങ്കിലും നേരിട്ട് കണ്ടാലും ഇത് ഈ ഇടയ്ക്ക് എന്തോ ഷോറൂമിൽ നിന്ന് ഇറക്കിയ ആ ഒരു കണ്ടീഷനെ ഫീൽ ചെയ്യത്തുള്ളൂ. അത്രയ്ക്ക് ക്വാളിറ്റി ആയിട്ടാണ് ഈ വണ്ടി ഇരിക്കുന്നത്. ഒറിജിനാലിറ്റി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിയറ്റിൻ്റെ ആകർഷണമായ ആ ഉന്തൻ കണ്ണുകൾ രണ്ടും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിപ്പുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഫിയറ്റിൻ്റെ ഒരു അട്രാക്ഷനായിട്ട് വരുന്നത് പണ്ട് കാലങ്ങളിലാണ് ഇത് കൊണ്ടുവരുന്നതായിരുന്നു. നമ്മുടെ ആ ഗ്രില്ല് ടൈപ്പുകൾ, ആ ഗ്രില്ല് പോർഷൻ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ പാൽ എന്നുള്ളൊരു ചെറിയൊരു സിമ്പിൾ അവിടെ വരുന്നുണ്ട്. പിന്നെ നേരെ താഴെ ബമ്പറിലോട്ട് വന്നു കഴിഞ്ഞാൽ ബമ്പറൊന്നും തൊട്ടിട്ടേ ഇല്ല. അതായത് ഷോറൂമിൽ ഇറക്കിയ ബമ്പർ ഏതാണ്, അതേ ബമ്പർ തന്നെയാണ് നമ്മുടെ വണ്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ നമ്പർ കണ്ടല്ലോ, KCV 2628. അതായത് 88 മോഡലാണ് KCV എന്നൊക്കെ പറയുമ്പോൾ. സോ ഫ്രണ്ട് പോർഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ പിന്നിലോട്ടുള്ള ഒരു കാഴ്ച എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, പിന്നിലോട്ട് എന്താണ്, നമ്മുടെ ഷോറൂമിൽ എങ്ങനെ വണ്ടി അടയ്ക്കുക അതുപോലെ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. അതായത് മനോഹരമായിട്ടുള്ള രണ്ട് ടെയിലാമ്പ് വരുന്നുണ്ട്. ടെയിലാമ്പിലൊന്നും ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റ്സിൻ്റെ രണ്ട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ വണ്ടി ഇറങ്ങിയത് എങ്ങനെയാണ് അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ടത് ഇതാ ഈ കാണുന്ന രണ്ട് സൈഡ് കണ്ടോ, നമ്മുടെ രാത്രി കാലങ്ങളിൽ നമ്മുടെ വണ്ടിയുടെ നമ്പർ കാണാനുള്ള രണ്ട് ബൾബാണ്. അതൊക്കെ ഇപ്പം വച്ചിട്ടുള്ള ആൾക്കാരൊന്നും ഈ കാണുന്ന ഒരു മെറ്റീരിയൽ അതുപോലെ അവർക്ക് കിട്ടാനില്ല. കാരണം ഇതൊക്കെ അതുപോലെ തന്നെ വണ്ടിയിൽ അവർ റീസ്റ്റോറേഷൻ ചെയ്ത് ആ ഒറിജിനാലിറ്റി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ സൈഡിലായിട്ട് പ്രീമിയർ പത്മിനി, ഈ പ്രീമിയർ പത്മിനി എന്നുള്ള എഴുത്ത് പോലും വണ്ടിയിൽ കമ്പനി ഇറക്കുമ്പോൾ എങ്ങനെ വരുന്നു അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇപ്പോഴുള്ള പല ആൾക്കാരും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ സംഭവങ്ങളൊക്കെ അങ്ങനെ കിട്ടാറില്ല. പിന്നെ അതുപോലെ തന്നെ നേരെ ബമ്പർ പൊസിഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി ഷോറൂമിൽ എങ്ങനെ ഇറക്കിയോ അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റിയിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ ഈ വണ്ടിയിൽ എടുത്ത് പറയേണ്ട, നമ്മുടെ കേരളത്തിൽ വെച്ച് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു സംഭവമുണ്ട്. പ്രീമിയർ പത്മിനി ഒരുപാട് പേരെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷേ സൈലൻസറോ, ഈ സൈലൻസർ പ്രീമിയറിൻ്റെ ഏത് ഒറിജിനൽ സൈലൻസർ ഇപ്പോഴും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടി ചിലപ്പോൾ വേറെ ഒന്ന് കാണാൻ ചാൻസ് ഇല്ല. കാരണം ഇത് ഒറിജിനൽ പ്രീമിയറിൻ്റെ അതേ, കാരണം ഈ സൈലൻസർ മാറുമ്പോൾ അതിൻ്റെ സൗണ്ട് മാറും. പക്ഷേ ഇതിൻ്റെ ആ സൗണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രീമിയർ പത്മിനി ഇറങ്ങി എങ്ങനെയാണോ അതേ സൗണ്ട് തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. നമുക്ക് സൗണ്ടൊക്കെ കേൾക്കാം.
അപ്പോൾ പിൻവശത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ സത്യം നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നമ്മുടെ 2021 ഇപ്പോൾ ഇറങ്ങിയ പ്രീമിയം പത്മിനിയാണെന്ന് വിചാരിക്കത്തുള്ളൂ. കാരണം അത്തരത്തിലുള്ളൊരു ക്വാളിറ്റി വണ്ടിയാണ്. ഇനി നമ്മുടെ വശങ്ങളിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് പിൻവശത്ത് തന്നെയാണ് നമ്മുടെ ഫിയറ്റിൽ ഇറങ്ങിയിരിക്കുമ്പോൾ എങ്ങനെയാണോ അതേ ഫ്യൂൾ ടാങ്കിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പെട്രോളാണ് കേട്ടോ വരുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഡോറിലും സൈഡിലായിട്ട് ഒരു ബീഡിങ് വരുന്നുണ്ട്. അതായത് സിൽവർ ടൈപ്പിലുള്ള ഒരു ബീഡിങ്, അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. പഴയ മോഡൽ രസം നല്ല രസമായിരിക്കും. പിന്നെ മാറ്റം വന്നിട്ടുള്ള ഒരു സംഭവം എന്നത് പറഞ്ഞുതരാം കേട്ടോ. ഈ മിറർ കണ്ടോ, അതായത് പഴയ വണ്ടികൾ ഇപ്പം പത്മിനി ആയിക്കോട്ടെ നമ്മുടെ അംബാസഡറൊക്കെ ആയിക്കോട്ടെ അന്നത്തെ വണ്ടികൾക്കൊന്നും മിററില്ല, സൈഡ് മിററില്ല. അത് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. എനിക്കും കുറച്ച് ദിവസം മുന്നെയാണ് അറിയാൻ പറ്റിയത്. കാരണം അന്ന് റോഡുകൾ തിരക്കില്ല, അതുപോലെ തന്നെ വണ്ടി നല്ല വിസിബിലിറ്റിയാണ്. സോ അന്ന് മിറർ വരുന്നില്ല. ഇത് പിന്നെ രണ്ടാമത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ മിറർ വേണമല്ലോ. സോ ഇത് രണ്ടാമത് പേച്ച് വർക്കൊക്കെ ചെറുതായിട്ട് ചെയ്ത് ഒരു മിറർ ഫിക്സ് ചെയ്തതാണ്. പക്ഷേ മിറർ ഈ വണ്ടിക്ക് ചേരും വിധത്തിലുള്ള പക്ക മിററാണ് പുള്ളിക്കാരൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ അത് ഫ്രണ്ടിലായിട്ടൊരു ഇൻഡിക്കേറ്റ്സിൻ്റെ ഒരു ചെറിയൊരു ഓപ്ഷൻ വരുന്നുണ്ട്. സോ നമുക്ക് സൈഡിലൊക്കെ കാണുമ്പോഴത്തേക്ക് വ്യത്യാസം വരുന്ന ഇതാണെങ്കിലും ഭയങ്കര അട്രാക്ഷനായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ക ക്വാളിറ്റിയിലെ വണ്ടിയുടെ ആ ഒരു മെയിൻ്റനൻസ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ കേട്ടോ, നമ്മുടെ ഈ ടയർ എന്ന് പറയുന്നത് ടയർ വന്നിട്ട് ട്യൂബ്ലെസ് ടയറാണ് ഇപ്പോൾ അവർ ഇട്ടേക്കുന്നത്. പക്ഷേ ടയറിൻ്റെ റിമെന്ന് പറയുന്നത് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മുടെ പഴയ ഫിയറ്റ് ഈ വണ്ടി ഇറങ്ങിയ സമയത്തുള്ള അതേ റിമ് തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ടയർ മാത്രം ട്യൂബ്ലെസ് ആക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റ് വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ അകത്തുള്ള ഒരു കാഴ്ചകൾ എങ്ങനെയൊക്കെ നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെരുപ്പ് ഊരിയുടെ കയറി, കാരണം ഈ വണ്ടിക്കകത്ത് ചെരുപ്പിട്ടുകൊണ്ട് കയറാനേ തോന്നുന്നു. കാരണം അത്രയും ക്വാളിറ്റിയിലെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വെച്ചാൽ ഈ വണ്ടിക്ക് അടുത്തിരിക്കുമ്പോൾ വണ്ടിക്ക് അകത്തിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും. പിന്നെ അകത്തുള്ള കാഴ്ചകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. കാരണം വെച്ചാൽ ഈ ഒരു രീതിയിലുള്ള ഒരു വണ്ടിയൊക്കെ കാണുമ്പോൾ തന്നെ വണ്ടിയുടെ അകത്തിൻ്റെ നമ്മൾ എടുത്ത് പറയേണ്ട സംഭവം വെച്ചാൽ ഇതിൻ്റെ സീറ്റിംഗ് വർക്ക് ആദ്യം പറയാം. അതായത് വണ്ടി ഇറങ്ങിയ ഇത് സീറ്റിംഗ് വർക്ക് രണ്ടാമത് ചെയ്തതാണ്, പക്ഷേ വണ്ടി ഇറങ്ങിയ സമയത്തുള്ള സ്റ്റിച്ചിങ് എന്താണോ അതങ്ങനെ അതേപോലെ അതേ ഡിസൈൻ അതേ ലെങ്ത്തിലൊക്കെയാണ് സ്റ്റിച്ചിങ് വർക്കൊക്കെ ചെയ്തത്. കാരണം ഈ വണ്ടിയുടെ അത്രയും ആരാധന ഉള്ള ഒരാളിന് മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റൂ. കാരണം സീറ്റിംഗ് ഫ്രണ്ടിലായാലും ബാക്കിലൊക്കെ ആയാലും വണ്ടി ഇറങ്ങിയത് എങ്ങനെയാണ് അതുപോലെ അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റിയറിംഗ് ഉണ്ടോ, സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ വണ്ടി ഇറങ്ങിയ സമയത്തുള്ള സ്റ്റിയറിംഗ് എങ്ങനെയാണ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ സ്റ്റിയറിംഗ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒറിജിനാലിറ്റിയൊക്കെ കളഞ്ഞുകൊണ്ടാണ് ഇപ്പം പല ആൾക്കാർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റി ഒട്ടും പോകാത്ത രീതിയിൽ സ്റ്റിയറിംഗ് ഒക്കെ ഇറങ്ങിയത് എങ്ങനെയാണ് ആ രീതിയിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 88-നൊക്കെ ശേഷം വന്നിട്ട് സ്റ്റിയറിംഗ് ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റ്സ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നടുക്കാണ് വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് വരുന്നത് കേട്ടോ. ഫ്രണ്ട് വണ്ടിയുടെ നടുക്ക് ഭാഗത്താണ് സ്റ്റാർട്ടിങ്ങിൻ്റെ വരുന്നത്. പിന്നെ അതിൻ്റെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊന്നും ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അങ്ങനെ പുതിയ വണ്ടി എങ്ങനെയാണ് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അതേ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മാത്രം ഒരു ആംബറിൻ്റെ ഒരു സംഭവം, നമ്മുടെ ബാറ്ററിയുടെ ആംബർ അറിയാനുള്ള ഒരു സെപ്പറേറ്റ് സാധനം അതിൽ മാത്രം എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടോ ഒരു മനോഹരമായിട്ടുള്ള കുഞ്ഞ് ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലൊന്ന് വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ മെയിൻറ്റെയിൻ. പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ പത്മിനിയിലുള്ളതാണ് ഇവിടെ ഒരു നമുക്കൊരു ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ വിശാലമായിട്ടുള്ള അതൊക്കെ പിന്നെ അഡ്വർട്ടൈസർ വർക്കൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇതാ വണ്ടിയുടെ നടുക്ക് തന്നെ ഒരു ആസ്ട്ര ആയിരുന്നുണ്ട് കേട്ടോ. അന്നത്തെ ആൾക്കാർ കുറച്ച് സിഗരറ്റ് വിലയൊക്കെ കൂടുതലാണോ എന്നൊരു ഡൗട്ടുണ്ട്. സിഗരറ്റ് വീഡിയോ എന്തോ ആയിക്കട്ടെ. അപ്പോൾ അങ്ങനത്തെ ആസ്ട്ര ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, വണ്ടിയുടെ പിൻവശത്ത് ഡോറിൽ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഇതിൻ്റെ അഡ്വർട്ടൈസർ വർക്കിനാണ് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 50,000 രൂപ അടുപ്പിച്ച് ഇതിൻ്റെ അഡ്വർട്ടൈസർ വർക്കിന് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും ക്വാളിറ്റിയിലാണ്. കണ്ട് നമ്മുടെ ഈ സീറ്റിൻ്റെ കഥ ഡോറിൻ്റെ കഥ ഈ ഭാഗത്തുണ്ട് ഒരു പിടി വരുന്നത്. ഇതൊന്നും സെപ്പറേറ്റ് ഡിസൈൻ വേണ്ടി ചെയ്യുക, അന്നത്തെ വണ്ടിയിൽ ഉള്ളതാണ് ഈ ഒരു ഒരു ടാഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഓപ്പൺ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ആ ഒരു ലോക്ക് ഇളക്കാനുള്ള പിടിയൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. കാരണം അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നമുക്ക് വണ്ടി ഇങ്ങനെ പിടിക്കാൻ ഹോൾഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ പുള്ളിക്കാരൻ ഇനിയിപ്പം ഇവർക്ക് ഇയാൾക്ക് പുള്ളിക്കാരന് വേണ്ടി മാത്രമായിട്ട് വണ്ടി ഇനി പുതുതായിട്ട് കമ്പനി ഇറക്കി കൊടുത്താണെന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഒറിജിനാലിറ്റിയിൽ ഒരു പ്രീമിയം കമ്പനി ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇനി പിന്നിലോട്ട് എങ്ങനെയാണ് നോക്കാം. പിൻഭാഗത്തൊക്കെ സംഭവം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഡോറൊക്കെ കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ, പഴയ വണ്ടിയിൽ. സോ ഡോറിനെ കുറച്ച് വെയിറ്റ് ഉണ്ട്. നമുക്ക് ചെരുപ്പ് കൂടിയിട്ട് കാരണം കാരണം അവരുടെ അകത്ത് മണ്ണാക്കണം. കാരണം അത്രയ്ക്ക് നീറ്റായിട്ട് പുള്ളിക്കാരൻ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാ.
കണ്ടില്ലേ എവിടെയൊക്കെ ആസ്ട്ര വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമ്മുടെ ഫ്രണ്ടിലുള്ള അതുപോലെ നേരെ സെന്റർ ബാക്കിലോട്ട് വരുന്നുണ്ട്. പിന്നെ കണ്ട ബാക്ക് നമ്മുടെ ഡോറിന്റെ രണ്ട് വശങ്ങളായിട്ട് വരുന്നുണ്ട്. കണ്ടോ ഇതൊക്കെ വെച്ചാൽ രണ്ടാമത് ചെയ്തേക്കുന്നല്ലോ കേട്ടോ. ആ വണ്ടിയിൽ എങ്ങനെ ഉണ്ടായിരുന്നോ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പക്ഷെ സെപ്പറേറ്റ് സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നല്ല സീറ്റിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ ഇന്നുള്ള വണ്ടികൾക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു കംഫർട്ട് ഇരിക്കാനുള്ള കംഫർട്ട് ഉണ്ടോയെന്ന് അറിയത്തില്ല. നല്ല സുഖം കേട്ടോ, ഇരിക്കാനായിട്ട് ഭയങ്കര സുഖമുണ്ട്. ബാക്കിലെ രണ്ടു പേർക്കുള്ള ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നതെങ്കിലും നമുക്ക് ബാക്കിൽ മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. നല്ലൊരു മൂന്ന് പേർക്ക് വിശാലമായിട്ട് ഇരിക്കാം. പിൻവശത്തൊക്കെ നല്ല രീതിയിൽ എൻ്റെ അപ്പോസർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ റൂഫാണെങ്കിലും അതുപോലെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം വേറെ ഒന്നും പറയാനില്ല, വണ്ടി പുതിയ വണ്ടി എങ്ങനെയാണോ നിങ്ങൾക്കിപ്പം ഒരു പ്രീമിയർ പറഞ്ഞ് പണ്ട് ഇറങ്ങിയ സമയത്ത് നമുക്ക് ആ വണ്ടി കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിക്കുന്നവർക്ക് ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ആ വിഷമൊക്കെ മാറും. കാരണം ഷോറൂമിൽ നിന്ന് ഇറക്കിയത് എങ്ങനെയാണോ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സമ്മതിച്ചാൽ പറ്റും. നമുക്കിനി ഇതിൻ്റെ എഞ്ചിൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതൊക്കെ 1100 സി സി വരുന്ന ഒരു എഞ്ചിനാണ് കേട്ടോ ഇതിന് വരുന്നത്. കണ്ടോ ഇതാണ് നമ്മുടെ ഫിയറ്റിൻ്റെ ഫ്രണ്ട് എഞ്ചിൻ ഭാഗം വരുന്നത്. ഇതിലൊരു വ്യത്യാസം പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്, ഇവിടെ ചെറിയ സെപ്പറേറ്റ് ഒരു ഹോൺ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ കാലത്തെ വണ്ടികളുടെ എഞ്ചിൻ പോലെയൊന്നുമല്ല. അതായത് ഇന്നത്തെ വെച്ചാൽ പുറമെ ഒന്നും ഇങ്ങനെ കാണാം, ഫുൾ കവേർഡ് ആയിരിക്കും. എന്താ വെച്ചാൽ പക്ഷേ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അതിനകത്തൊക്കെ വൃത്തിയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു തുരുമ്പോ ഒരു പൊടിയോ ഒന്നുമില്ല, ഭയങ്കര നീറ്റായിട്ടായിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പുതിയ വണ്ടികൾക്കെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് കാണുന്ന ഓരോ ബഹളങ്ങൾ കാണാം. ഭയങ്കര ക്വാളിറ്റിയിലാണ് പുള്ളിക്കാരൻ ഇതിൻ്റെ കാര്യങ്ങൾ. ഈ ഭാഗത്തൊക്കെയാണ് ചേസ് നമ്പർ വരുന്നുണ്ട്, ഈ വണ്ടിയുടെ ചേസ് നമ്പർ എഞ്ചിൻ നമ്പറും ഡീറ്റെയിൽസൊക്കെ ആ ഭാഗത്ത് വരുന്നുണ്ട്. ഫ്രണ്ടിൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ വണ്ടിയിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വണ്ടിയിൽ എടുത്ത് പറയേണ്ട ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ പെയിൻറ്റിങ് വർക്കാണ്. അതായത് ഒറിജിനാലിറ്റി പെയിൻറ്റിങ്, അതായത് പക്ക ക്വാളിറ്റി പെയിൻറ്റിങ് ആണ് ഈ വണ്ടി. നിങ്ങൾ ഇതിലൂടെ കാണുമ്പോൾ അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല, നേരിട്ട് കാണാം. ഈ വണ്ടിയുടെ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ചെയ്യുന്നത് ചിലപ്പോൾ തോറ്റു പോകും. അത്തരത്തിലാണ് ഇതിൻ്റെ ഫിനിഷിംഗ് കാര്യങ്ങളും കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ അതാ കണ്ണാടിയുടെ ഈ ഭാഗത്ത് കണ്ടോ രണ്ട് വൈപ്പർ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ വൈപ്പർ തന്നെ നമുക്ക് വാട്ടർ സ്പ്രെഡ് ആവുന്നൊരു സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ഇതിലിപ്പം പുള്ളിക്കാരം അത് ചെയ്തിട്ടില്ല. പക്ഷെ രണ്ട് കമ്പനിയിൽ ഇറക്കിയ സമയത്തുള്ള വൈപ്പർ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടു. നമുക്കിനി ജസ്റ്റ് ഇതിൻ്റെ പിൻവശത്തുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കാം. പിൻവശത്തെ ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാമേ. പിൻവശത്തെ ഡിക്കിയിൽ ഓപ്പൺ ആക്കി നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഡിക്കി ഓപ്പൺ ആക്കാനെടുത്ത് ജസ്റ്റ് നമ്മൾ ക്ലിപ്പ് പറഞ്ഞാൽ ഇങ്ങനെ ആക്കിയാൽ മതി, അത് ഓപ്പൺ ആവും. അത് വേറെ ഒന്നുമില്ല കേട്ടോ. സംഭവം വെച്ചാൽ ഈ ഡിക്കി മാത്രം പുള്ളിക്കാരൻ്റെ ഇവിടെ ഒരു ഹൈഡ്രോളിക് സിസ്റ്റമാണ് വെച്ചേക്കുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അത് മേലോട്ട് ഓപ്പണായി വരും. കാരണം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒരുപാട് ചിലപ്പോൾ വെച്ചിട്ട് ടക്കന അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ സസ്പെൻഷൻ മാത്രം, അതായത് ഈ ബാക്കിലത്തെ ഓപ്പണിങ് മാത്രം പുള്ളിക്കാരൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മ്യൂസിക് സിസ്റ്റം വയ്ക്കാനുള്ള പ്ലാനിങ് ഉണ്ട്, പക്ഷെ ഇപ്പോൾ വെച്ചിട്ടില്ല. പക്ഷെ ഭയങ്കര നീറ്റായിട്ട് കണ്ടോ ആ മാറ്റൊക്കെ വിരിച്ച് ഭയങ്കര ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് ബെൻസ് കാറ് BMW ഓടി എത്ര വില കൂടിയ കാറുകളിൽ പോയാലും റോഡിൽ കൂടെ ഈ ഒരു കാറ് പോയി കഴിഞ്ഞാൽ ആരും നോക്കി പോകും, മനസ്സിലായില്ലേ. ഇതിൻ്റെ വില എത്ര എന്നൊക്കെ അറിയില്ലെന്നോ. സോ എത്ര വില കൂടിയ കാറിൽ പോയ ആൾക്കാരാണെങ്കിലും ഈ ഒരു വണ്ടി റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ മതി മറന്നു നിന്നു പോകും. അമ്മാതിരി ഒരു മെയിൻ്റെനൻസാണ്. കാരണം എല്ലാ പ്രീമിയർ പത്മിനിയും കാണുമ്പോഴത്തേക്ക് അതുപോലെ നോക്കി നിൽക്കണമെന്നില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളൊരു ഉടൻ ഷോറൂമിൽ ഇറങ്ങിയൊരു വണ്ടി എങ്ങനെയാണോ അതുപോലെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം വെച്ചാൽ ഞാൻ വേറെയും പ്രീമിയർ പത്മിനി കണ്ടിട്ടുണ്ട്, പക്ഷേ ഇമ്മാതിരി ക്വാളിറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് നമ്മുടെ പ്രീമിയർ പത്മിനി 88 മോഡൽ പ്രീമിയർ പത്മിനിയുടെ ഒരു കാഴ്ചകളാണ്. അത് വെറും കാഴ്ചകളല്ല, അതായത് ഷോറൂമിൽ നിന്ന് എങ്ങനെ ഇറക്കിയോ അതേപടി ഇരിക്കുന്ന ഒരു വണ്ടിയാണ്. സോ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടിയാകുമ്പം അതിൻ്റെ ഓണറിനോടെ നമ്മൾ കാണിച്ചെങ്കിൽ മോശമല്ലേ. സോ നമ്മുടെ കൂടെ ഉള്ളത് ജീവൻ ചേട്ടൻ. ജീവൻ ചേട്ടനാണ് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ചേട്ടൻ്റെയാണ് ഈ വണ്ടി, ഒരു ഫിയറ്റ് പ്രാന്തനാണെന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. സോ ചെറിയതായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ചേട്ടൻ ചോദിക്കും. ചേട്ടൻ്റെ ചോദിച്ചാലേ വേറൊന്നുമില്ല, ചേട്ടൻ വണ്ടി എടുത്ത സമയം എപ്പോഴാണ് ചേട്ടൻ വണ്ടി എടുക്കാനുണ്ടെങ്കിൽ കാരണം ഉണ്ടായിരുന്നു, വണ്ടി മൊത്തത്തിൽ പണി ഇറക്കാനായിട്ട് ചേനാ എത്ര രൂപ എന്നുള്ള ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ചേനായിട്ട് ചോദിച്ചറിയാം. ഞാൻ ഈ ഫിയറ്റ് എന്ന് പറയുന്ന വണ്ടി എൻ്റെ വലിയൊരു പാഷനാണ്. എൻ്റെ ചെറിയ കുട്ടിക്കാലം മുതൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയായിരുന്നു. എൻ്റെ കയ്യിൽ പത്മിനി വന്നതായിട്ട് ഒരു 16-17 വർഷം കൊണ്ട് എൻ്റെ കയ്യിൽ പത്മിനി ഉണ്ട്. പക്ഷേ ഈ വണ്ടി ഒരു 3 വർഷമായിട്ടുള്ളൂ ഞാൻ എടുത്തിട്ട്.
ഇതെടുത്ത് ഞാൻ ഏതാണ്ട് ഒരു കൊല്ലം നല്ലപോലെ സ്ട്രെയിൻ എടുത്തു ഈ ലെവലാക്കി എടുക്കാനായിട്ട്. ഡെൻ്റ് വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾസറി ഉണ്ടായിരുന്നു, പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ സാധനങ്ങളെല്ലാം പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്, ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ നിന്നായിട്ട് ഒപ്പിച്ചെടുത്ത് ചെയ്ത എടുത്ത ഒരു വണ്ടിയാണ്. നല്ല പെയിൻഫുള്ളായിരുന്നു ചെയ്തൊക്കെ. പിന്നെ വിഷ്ണു പറഞ്ഞ പോലെ ഇതിലൊരു സൈലൻസർ, കണ്ണി എന്ന് പറയുന്ന സൈലൻസർ, ഒറിജിനൽ സൈലൻസറാണ്. അത് വളരെ റയറായിട്ട് ഇപ്പോൾ ഒരു വണ്ടിയിൽ കാണുള്ളൂ, ഒരു പ്രീമിയർ പദ്മിനിയിൽ. അത് ഒറിജിനൽ സൈലൻസറുമാണ് ഇരിക്കുന്നത്. അത് സൗണ്ടിന് അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ട്. ഒറിജിനൽ ഫിയറ്റിൻ്റെ പദ്മിനിയുടെ സൗണ്ടായി ആണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓടുമ്പോഴും. ഇതിൻ്റെ ഒരു റെസ്റ്റോറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ഇതിൻ്റെ പ്ലാറ്റ്ഫോം മുതൽ പെയിൻറ്റിങ് അപ്പോൾസറി ഇതെല്ലാം കൂടെ ഒരു 2.5 to 3 lakhs വരെ ആയിട്ടുണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത്രയും പഴയൊരു വണ്ടിക്ക് ഇങ്ങനെ കാശ് മുടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്ന്. അതെൻ്റെ ഒരു പാഷനാണ്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് കേൾപ്പിച്ച് തരാം. ഇതിൻ്റെ ഒറിജിനൽ സൗണ്ടാണ് ഫിയറ്റിൻ്റെ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് 1988 മോഡൽ ഒരു വിൻറ്റേജ് പ്രീമിയർ പദ്മിനിയുടെ വീഡിയോ എന്നതിലുപരി അന്നത്തെ കാലത്ത് ഷോറൂമിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കുമോ അതേ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് തന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രീമിയർ പദ്മിനി വണ്ടികൾ ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അതിൽ ആർക്കെങ്കിലൊക്കെ ഈ വണ്ടി ചിലപ്പോൾ നേരിട്ട് കണ്ടാൽ കൊള്ളാം എന്നുള്ളൊരു താല്പര്യം തോന്നും. സോ നമ്മുടെ ചേട്ടൻ, ഈ വണ്ടിയുടെ ഓണറിൻ്റെ പേര് ജയജീവൻ എന്നാണ്. ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വണ്ടി ഒന്ന് കാണാവുന്നതാണ്, വണ്ടി കൊടുക്കാനായിട്ടൊന്നും ഇട്ടേക്കുന്നതല്ല, വണ്ടി ഒന്ന് കാണാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ, ഞാൻ അധികം അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തൊരു സംഭവമാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ, നമ്മുടെ ഈ വണ്ടിയുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. എന്തായാലും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ ആൾ.